കരാർ മേഖല വലിയ പ്രതിസന്ധിയിൽ. ഇതിൽ സാധാരണക്കാരായ കരാറുകാരാണ് ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കഴിഞ്ഞ 9 മാസക്കാലമായി ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബില്ല് മാറിക്കിട്ടാത്തത് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും അടിയന്തരമായി ഗവൺമെന്റ് ഇടപെട്ട് പ്രശ്നപരിഹാരം കാണണമെന്നും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പീരുമേട് താലൂക്ക് പ്രസിഡന്റ് റോയ് ജോസഫ് ആവശ്യപ്പെട്ടു. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ കരാറുകാർ ഇന്ന് ഏറെ പ്രതിസന്ധിയിലാണ് എന്നാണ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറെ പ്രതിസന്ധി നേരിടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ചെറുകിട കരാറുകാരാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലെ റോഡ്, പാലം, മറ്റ് കെട്ടിട നിർമ്മാണം തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മെറ്റീരിയൽ കിട്ടാത്തതുമൂലം നിർമ്മാണ പൂർത്തീകരണത്തിന് കാലതാമസം നേരിടുന്നു. എന്നാൽ ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബില്ല് മാറിക്കിട്ടാത്തതാണ് ചെറുകിട കരാറുകാരെ വെട്ടിലാക്കിയിരിക്കുന്നത്. പൂർത്തീകരിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബില്ല് മാറിക്കിട്ടിയിട്ട് 9 മാസക്കാലമായെന്നും സർക്കാർ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്നും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പീരുമേട് താലൂക്ക് പ്രസിഡന്റ് റോയ് ജോസഫ് ആവശ്യപ്പെട്ടു. പല കരാറുകാരും ഈ മേഖല ഉപേക്ഷിച്ച് മറ്റ് കൂലിപ്പണിയിലേക്ക് പോലും തിരിയുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് ഇടപെട്ട് ഈ കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക അടിയന്തരമായി നൽകിയെങ്കിൽ മാത്രമേ കേരളത്തിലെ പഞ്ചായത്തുകളുടെയും ഒക്കെ പദ്ധതി പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നതാണ് വസ്തുത. ചെയ്തു തീർത്ത നിർമ്മാണ പ്രവൃത്തികളുടെ ബില്ല് മാറി തുക ലഭിക്കാത്തതുമൂലം മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും അതാത് ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ വർക്കുകൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞകാല നിർമ്മാണ പ്രവൃത്തികളുടെ പണം ലഭിക്കാത്തതാണ് വർക്കുകൾ ചെയ്യുവാൻ തങ്ങളെ പിന്നോട്ട് നയിക്കുന്നതെന്നും റോയ് ജോസഫ് പറഞ്ഞു. കരാർ മേഖലയിലെ പ്രതിസന്ധി മൂലം പല ചെറുകിട കരാറുകാരും ഈ മേഖല ഉപേക്ഷിച്ച് കൂലിപ്പണിയിലേക്ക് തിരിയേണ്ട അവസ്ഥയിലാണെന്നും അടിയന്തരമായി ഗവൺമെന്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പീരുമേട് താലൂക്ക് പ്രസിഡന്റ് റോയ് ജോസഫ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.